السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أبو همانو بطأ بيو بطأ ستيا بيشواسيكلا ستيا بيشواسيكلا نمد ورود അള്ളാഹു സുബാനുബദ്ലയുടെ വലിയ അനുഗ്രഹമായിട്ട് മനസ്സിലാക്കി അള്ളാഹുവിന് ഒരുപാട് ഒരുപാട് സ്തുതിക്കുക അൽഹമുല്ല അലഹമുലില്ല അലഹമുല്ലാഹിറബിൻ ജലാലി അൽ ഇക്രാം അള്ളാഹു സുബാനു വഅദ്അല നമ്മുടെ എല്ലാവരും എല്ലാ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ അമീൻ അള്ളാഹു സുബാനു വാലൻ്റെ ശബ്ദം കേൾക്കുന്ന അരക്കേണ്ടോ അവർക്കൊക്കെ അള്ളാഹു ഒരുപാട് ഒരുപാട് നിർഭയത്വം സമാധാനം എല്ലാവർക്കും നൽകി ഗ്രൈക്കണേ റഹ്മാൻ അറബെ അമീൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ദഹജിദിനും നടന്നിട്ട് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആർക്കെങ്കിലും കോവിഡിനെ പറ്റിയുള്ള ഭയം ഹൃദയത്തിലുണ്ടെങ്കിൽ അത് നീങ്ങി കിട്ടാൻ വേണ്ടിയായിട്ട് നിഷ്കളങ്കമായിട്ട് സംസാരിക്കുകയാണ് എപ്പോഴെപ്പോഴെപ്പോഴും ഏത് ഒരു അടുക്കളിപ്പെടുന്ന കാട്ടി മുമ്പ് പ്രാർത്ഥിച്ചിട്ട് ഇടാറുള്ളൂ മറ്റാഗ്രഹേ എല്ലാവരും സമാധാനത്തോടെ നിർഭയത്വത്തോടെ ആശ്വാസത്തോടെ നഫ്സ് നല്ല മാനസിക ഐശ്വര്യത്തോടെ ഇജ്ജത്തോടെ തന്നെ നമ്മൾക്ക് ഈ ജീവിതം ജീവിച്ച് തീർക്കണം എന്നിട്ട് എന്ന നിലക്കുള്ള അള്ളാഹു നമ്മൾ ഓരോരുത്തരും പ്രവേശിപ്പിക്കുമാറാകട്ടെ ആമീൻ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്ന വച്ചാൽ അള്ളാഹു താല നമ്മൾക്ക് എഴുതി വെക്കാത്ത ഒരു കതറിലുള്ളൊരു പരീക്ഷണത്തെ ഓർത്ത് ഭയപ്പെടുക എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത ദുഃഖമാണ് എനിക്ക് അറബിനെ ഓർത്തിട്ട് വല്ലാത്ത സങ്കടം തോന്നാറുണ്ട് ഇവർച്ചന തീർച്ചയായിട്ടും പരീക്ഷണം വരുമ്പോൾ പരീക്ഷണത്തിൽ പെട്ട് കഴിഞ്ഞാൽ നിമിഷം നമ്മളൊന്ന് കാലുകൾ വിറക്കും തീർച്ചയായിട്ടും അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഏറ്റവും വലിയ പ്രവാചകന്മാർ സഹാബാക്കി യുദ്ധത്തിന് പോകുമ്പോൾ കാലുകൾ ഒന്ന് വിറക്കും അതുകൊണ്ടാണ് യുദ്ധത്തിന് പോയത് റബ്ബിന സബർ വസബി അക്ദാമൻ കൗമിൽ കാഫിരി പ്രവാചന്മാരുടെ കൂടെ അനിയാ അനുയായികൾ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിൽ വറക്കും പക്ഷേ അള്ളാഹുവാണ് സത്യം അള്ളാഹു ഖുർആൻ എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തന്നതാ ലായു കല്ലിഫുല്ലാഹുഹ് അത്രമാത്രം കാരുണ്യം നിറഞ്ഞ റബ്ബിനെ നമ്മൾ ഒരുപാട് സ്നേഹിക്കേണ്ട റബ്ബേ അതെന്തുകൊണ്ട് നമ്മൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു പരീക്ഷണേ നമ്മൾക്ക് തരുള്ളൂ ഇനി നമ്മൾക്ക് വന്നൊരു പരീക്ഷണത്തിൽ അത് ഷമീം അള്ളാഹു സുബാനുവാ തല തന്നെ ഇട്ട് തരും അതിന് അടുത്ത് വരെ പഠിച്ചതിന് ആഫിത്ത് ഇട്ടുണ്ട് രണ്ടിരക്കാത്ത സുജൂതും അതിനിക്ക് രണ്ട രണ്ട് രണ്ട് അക്കത്ത് നിസ് രണ്ട് രണ്ട് രണ്ടിരക്കാത്ത് നിസ്കാരം സുജൂതിലൂടെ എനിക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റും എനിക്ക് ഖുർആാൻ വായിച്ച് ഓതി കിറാത്ത് കേട്ട് അതിൽ ആശ്വാസം കണ്ടെത്താൻ പറ്റണം നമ്മൾക്ക് ഈ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അള്ളാഹു പാവം അള്ളാഹു നമുക്കൊന്നും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലേ നമുക്കറിയില്ല കൊറോണ ബാധിക്കോ ബാധിക്കില്ലേ കൊറോണ കൊണ്ട് മരിക്കും മരിക്കോ അറിയില്ല പക്ഷെ അത് വരുന്ന കാട്ടി മുമ്പ് തന്നെ പിശാജ് ഇങ്ങനെ നമ്മളെ മേത്ത് കയറി നിരങ്ങുന്ന ആലോചിക്കുമ്പോൾ വല്ലാത്ത ദുഃഖം ഉണ്ട് നമ്മൾ ഒരിക്കലും എൻ്റെ ഏറ്റവും വലിയ ശത്രു ഒറ്റ ശത്രുള്ളൂ അത് ഇന്നഹുല്ല മധുവു മുബീൻ ലഹുല്ല ശബിക്കപ്പെട്ട പിശാജ് അത് ശവിക്കപ്പെട്ട പിശാജിൻ്റെ അടിമരായി അടിമകളായിട്ട് നമ്മൾ മാറിപ്പോകരുത് ചിന്തകൾ ഇട്ടുതരും ഉസ്വാസം ഇട്ടുതരും അള്ളാഹു വല്ലാത്ത ദുഃഖമുണ്ട് ഇപ്പോൾ വേറെ കുറച്ച് പേർക്ക് പ്രളയം വരുമോ പ്രളയം വരുമോ ഓഗസ്റ്റിലെ പ്രളയം വരുമോ സഹോദരന്മാരെ ഇത് പ്രളയത്തിൻ്റെ ഒരു അനുഭവിച്ചൊരു വ്യക്തിയാണ് ആ പ്രളയം വീട്ടിലേക്ക് കയറി അടുത്തെത്തി അപ്പോൾ ഭാര്യ മക്കളൊക്കെ ഒന്ന് ചെറുങ്ങനെ പറഞ്ഞു ഇന്നാലും ഇല്ലാഹിയോ ഇന്നാലെ ഹിഹിറാജു സാധനങ്ങളൊക്കെ എടുത്തോ നമുക്ക് വീട് വിട്ടു പോകാം നമ്മൾ ജീവനാണല്ലോ ഇറങ്ങി ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ ഇറങ്ങി വേറെ നല്ല സ്വസ്ഥമായിട്ട് ബാപ്പയുടെ വീട്ടിൽ പോയി അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് നല്ല മക്കളും എല്ലാ മക്കൾക്കും ഒരുമിച്ച് കൂടാൻ പറ്റി അള്ളാഹുവിന് വലിയ കാര്യം എൻ്റെ അപ്പുറത്തുള്ളത് ഉറപ്പുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഇത് എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ഉറപ്പില്ല അതല്ല തന്ന ഉറപ്പ് ഇതിൻ്റെ മാലി ഔസരി ഉസറ ഉറപ്പുണ്ടല്ല നെരുക്കത്തിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ എളുപ്പം ഉണ്ടാവും എന്നല്ല പറഞ്ഞു അല്ലാതെ വാക്കുകൾക്ക് നമുക്ക് ഹൃദയത്തിലേക്ക് കയറ്റാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ പിശാജ് ഇങ്ങനെ വല്ലാത്ത ഇടപെടുന്നത് ദയവെച്ചത് വല്ലാത്ത വിഷമുണ്ടെന്ന് വെച്ചാൽ അള്ളാഹു കദറിൽ ഏതാത്തൊരു കാര്യത്തെ പറ്റി നമ്മൾ ഭയപ്പെടുമ്പോൾ രണ്ടാമത്തെ വിഷം രണ്ടാം തോലം എന്തേ രണ്ടാം തോലും പ്രളയം വന്ന് അപ്പോൾ ആദ്യത്തെ എത്ര കാലുകൾ വരച്ചിട്ടില്ല അത് പിന്നെ സാധാരണയായി അപ്പോൾ പിന്നെ നേരത്തെ തന്നെ വീട്ടില് രണ്ടു പ്രാവശ്യം അറിയുമ്പോൾ മൂന്നാമത്തെ പ്രളയം വന്നാൽ അത് കയറുമായിരിക്കും കയറിയാൽ മാക്സിമം വേഗം നമ്മൾ നമ്മുടെ ജീവനം കൊണ്ട് നമ്മൾ വേറെ എങ്ങോട്ടേക്ക് പോകാൻ ശ്രദ്ധിക്കണം ഇനി അതിൻ്റെ വീട് മുങ്ങിയാലും ഇതെന്നേക്കും ഞാൻ താമസിക്കാൻ വന്ന വീടല്ലല്ലോ എൻ്റെ വീടല്ലല്ലോ അത് എനിക്കല്ല തന്ന വീടാണല്ലോ അത് അതല്ല സംരക്ഷിച്ചോളൂ അവിടെ സുജൂതി ചെയ്ത സ്ഥലം അവിടെ ഖുറാനുണ്ട് തഫ്സീറുകളുണ്ട് അല്ല സംരക്ഷിക്കും എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ അള്ളാഹുലുള്ള വിശ്വാസം നമ്മൾക്ക് വർദ്ധിക്കണം അത് ദയവശതീമാൻ വർദ്ധിപ്പിക്കണം അത് നമ്മൾ വെറുതെ ഇങ്ങനെ പെട്ടെന്ന് പരീക്ഷണത്തെ സമയത്ത് അങ്ങനെ വർദ്ധിക്കാൻ പറ്റൂല ഇന്ന് എല്ലാവരും വിചാരിക്കുന്നതായിരുന്നു ഐ സി യു പോയിട്ട് നമുക്കൊരു ഐ വി ഫ്ലൂയിഡ് ഡ്രിപ്പ് ഇടുന്ന പോലെ ഇമാൻ കണ്ടിന്യൂസ് ഫ്ലോ ആയിട്ട് ഓക്സിജൻ തരുന്ന വഴിയിൽ അത് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ നേടിയെടുക്കണം ദയവ് ചെയ്ത് പിശാജിന് വഴിപ്പെട്ട് പോകരുത് പിഷാജ് ഇനിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പിശാജ് എന്നെ നിങ്ങൾ കോവിഡ് 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 എന്ന് ഭയടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് എപ്പം നിങ്ങളെ മനസ്സിൽ അനാവശ്യമായ ഭയം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പരീക്ഷണം എത്തുന്ന കാട്ടി മുമ്പേ പരീക്ഷണത്തിൽ ഓർത്തുള്ള ഭയം അള്ളാഹുളുടെ സത്യം അള്ളാഹു ഒരിക്കലും നമ്മളെ ബുദ്ധിമുട്ടിക്കൂല അത്രമാത്രം സ്നേഹമുള്ള റബ്ബാണ് നമ്മുടെ റബ്ബ് കാരുണ്യം നിറഞ്ഞ റബ്ബാണ് അടിമകൾ ഒരിക്കലും വേദനിക്കരുത് അള്ളാഹു അള്ളാഹു തൊണ്ണൂറ്റമ്പത് ശതമാനം കാരുണ്യം അവിടെ ഉണ്ട് നമുക്ക് സ്വർഗം അവിടെ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും ഇന്ന് ജീവനോടെ ആഫിയത്തോടെ ഈ മഴ നമ്മളെ വേണ്ടി പരിശ്രമിക്കണം പരിശ്രമിക്കണം അപ്പോൾ ഇനി മുതൽ പിശാജ് നമ്മുടെ ഹൃദയത്തിൽ ഇടുകയാണെങ്കിൽ ഒരു അസ്തഖർ പത്താണ് അങ്ങനെ പറയുക ഇനി ഒരു ചിന്ത വന്ന അസ്തഖറുള്ള പത്ത് അങ്ങനെ ഓരോരുത്തരും ഒന്ന് പരിശ്രമിച്ചു നോക്കും അള്ളാഹു സത്യം പിന്നെ നമ്മള് വെറുതെ ബുദ്ധിമുട്ടിക്കൂല പിശാജിനറിയ ഓഹ് ഇവ വല്ലാണ്ട് ഒന്ന് കഴിച്ചാൽ ഇവന് അസ്തഫാർ കൂട്ടും ഇസ്തീഫാർ കൂട്ടുമ്പോൾ അത് ഒരുപാട് നമ്മളെ സ്നേഹിക്കും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തെറ്റുകുറ്റിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം നമ്മളെ ദൃഷ്ടികൾ താഴ്ത്തണം നമ്മളെ നാവുകൊണ്ട് ആരും കുത്തി നോവിക്കരുത് ദയവ് ചെയ്ത് ഞാൻ എല്ലായിടത്തും പറഞ്ഞ നെറ്റവാക്ക നമ്മൾ ഒരു ഏതെങ്കിലും ഒരു കാരണം ഹൃദയം വേദനിച്ചാൽ അള്ളാഹ് സത്യം അല്ല നമ്മളെ ബുദ്ധിമുട്ടിക്കും ഉറപ്പാ അത് അള്ളാഹിന്റെ സുന്നത്ത നടപടിക്രമ അള്ളാനോടുള്ള എന്തെങ്കിലും തെറ്റു നമ്മൾ പണ്ട് ചെയ്തു പോയിട്ട് നിസ്കരിച്ചില്ല അത് ഇല്ലാത്ത നിസ്കാരം അതൊക്കെ അല്ല പുറത്തുരട്ടും മഹാകാരുണ്യവാനാണ് പക്ഷെ അതന്നെ അടിമകളെ വേദനിപ്പിക്കരുത് ഒരു മനുഷ്യനെ കുത്തി നോക്കി നമ്മൾ ഒ ദൃഢ പ്രതിജ്ഞ എടുക്കുക എൻ്റെ കണ്ണുകൊണ്ട് ഒരു സഹോദരി ബുദ്ധിമുട്ടില്ല റൂട്ടിൽ പുരുഷന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എൻ്റെ നാവ് കൊണ്ട് ഒറ്റ മനുഷ്യനെ വേദനിക്കില്ല നമ്മൾ ആരും ബുദ്ധിമുട്ടിച്ചില്ല അത് നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല പൊന്നുപോലെ കത്ത് സംശയുള്ളൂ പക്ഷെ നമ്മളിത് നാവ് കൊണ്ട് കുത്തി വേദനിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് പോലും പിന്നെയും ചോദിക്കും ആയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് എന്നറിഞ്ഞിട്ട് പോലും പിന്നെയും കുത്തി നോവിക്കും ഇതുകൊണ്ടാണ് ഓരോരുത്തരും ബുദ്ധിമുട്ടുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളാരും ബുദ്ധിമുട്ടിക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കുക നല്ലത് മാത്രമേ കേൾക്കുള്ളൂ ന്യൂസ് സീരിയല് ന്യൂസ് പേപ്പറൊക്കെ നമ്മൾ നിർത്തുക ഖുറാനിലേക്ക് ഒരുപാട് സമയം കണ്ടെത്തുക നമ്മൾ രഹസ്യമായിട്ട് പലപ്പോഴും എല്ലാവരും പാപം ചെയ്യുന്നത് രഹസ്യമായിട്ട് അതൊരിക്കലും പാടില്ല രഹസ്യ പരസ്യ ജീവിതം ഒരേ ശുദ്ധി വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പോരാ സൽക്കർമ്മങ്ങളും രഹസ്യമായിട്ട് ഒരുപാട് ചെയ്യണം അത് നമ്മൾ ചെയ്യണം നിങ്ങൾ ഒന്ന് പരിശ്രമിച്ചു നോക്ക് ഒറ്റക്ക് റൂമിലിരുന്ന് പൂട്ടിയിട്ടിട്ട് രണ്ടറക്കാത്ത നിസ്കരിച്ചിട്ട് കുറെമിൻ കൊറേ ഹസ്ബിൻ അള്ളാൻ വക്കീൽ കിടന്ന് കരഞ്ഞിട്ട് എൻ്റെ ഒന്നു എഴുന്നേറ്റ് നോക്ക് നല്ല ശാന്തമാവും പിന്നെ കോവിഡല്ല പിന്നെ പ്രളയമല്ല എന്തുകൊന്തും വന്നോട്ട് അള്ളാഹു എൻ്റെ കൂടെ ഉണ്ട് ഇന്നമായി റബ്ബി ഇനി എന്തെങ്കിലും വലിയ പരീക്ഷണം വന്നാലേ നമുക്ക് പണ്ട് ഗുഹയിൽ അകപ്പെട്ട പോലെ നമ്മൾ ഒരു കല്ല് പൂട്ടിയിട്ടപ്പോൾ മൂന്ന് കർമ്മങ്ങൾ എടുത്ത് ചോദിച്ചല്ലോ അതേപോലെ ചോദിക്കാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ വെക്കുക തീർച്ചയായിട്ടും പരീക്ഷണം വന്നാൽ എനിക്ക് വന്നാലും വലിയ വലിയ പരീക്ഷണം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അപ്പോഴും ഒരു കാലുകൾ പോലും വിറച്ചിട്ട് ഞാൻ തെഹസിൽ നിസ്കരിച്ചിട്ടും പക്ഷേ ഞാൻ അപ്പോൾ എനിക്കിഷ്ടമുള്ള എന്നെ സ്നേഹിക്കുന്നവരിടത്ത് സ്യത്തിന് വേണ്ടി പറയും അവരുടെ ദുവ കേൾക്കുമ്പോഴും അവരെ വർത്തമാനം കേൾക്കുമ്പോഴും ഉടനെ ബേജാറൊക്കെ പോവും പിന്നെ ഉടനെ ഖുറാൻ ഖരാത്ത് കുറേ അതും ജമാഅത്തിന് പോവും അപ്പോൾ തന്നെ അടുത്ത അടുത്ത അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചേരും അപ്പം ആരും ആരും തന്നെ ദയവ് ചെയ്ത് കോവിഡ് ഭയത്തിൽ ദയവ് ചെയ്ത് ജീവിക്കല്ലേ നമ്മൾ അള്ളാഹുൻ്റെ ഉള്ള യഥാർത്ഥ തൗഹീദ് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വെറും അള്ളാഹു ഏകനാണ് അദൃശ്യനാണ് അള്ളാഹനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല ഇത് വളരെ എളുപ്പ നിസ്സാരമായ കാര്യം ഇതാ എന്ത് മാത്രമല്ല തൗഹീദ് എന്ന് പറയുന്നത് ഹൃദയത്തിൽ മുഴുവനും റബ്ബിനോടുള്ള സ്നേഹം വേറൊരു സ്നേഹമില്ല സുഹാൻ അല്ലാ സുബാൻ അല്ലാ സുബാന ആ പിന്നെ ഇത്രമാത്രം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ റബ്ബ് എന്നെ അതിനെക്കാട്ട് ഇത്രോ സ്നേഹിക്കുന്ന എൻ്റെ റബ്ബ് എന്നെ വെറുതെ അങ്ങ് ബുദ്ധിമുട്ടിക്കോ ഇല്ല ഇല്ല അള്ളഹനെ മാത്രം ഭയം മറ്റു ഭയങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുക എല്ലാം വലിച്ചെറിയുക അള്ളാനെ മാത്രം പേടിക്കുക പരലോകത്തെ ഓർത്ത് പേടിക്കുക ഖബറിലെ ഓർത്ത് പഠിക്കുക അപ്പ പിന്നെ ഐസൊലേഷൻ റൂമിൽ പോകുന്നതോ ഖബറിൽ പോകുന്നതോ ഏതായിരിക്കും കബറിൽ പോകുന്നത് പേടിക്കണം അപ്പൊ പിന്നെ ഐസൊലേഷൻ റൂമിൽ എളുപ്പമാവും നേരെ മറിച്ച് ഐസൊലേഷൻ റൂമിൽ നൂറ്റി എട്ട് ആംബുലൻസ് പോന്ന് പേടിച്ച് കഴിഞ്ഞാൽ കബറു വല്ലാത്ത ദുരന്തമാവും ഉറപ്പ സഹോദരം അപ്പൊ അള്ളാഹുനെ ഭയം മാത്ര മാത്രകൃതിയിലേക്കുക അതാണ് ഏകത്വം അവിടെ തന്നെ ഏകത്വം വരണം സ്നേഹത്തിലും ഭയത്തിലും തവക്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറാൻ ശ്രമിക്കുക അല്ല എല്ലാവർക്കും നിർഭയത്വം ഇട്ടതട്ടെ ഒരുപാട് പേരുടെ പ്രളയം ഒരുപാട് പേരുടെ കോവിഡിൻ്റെ ഭയം കാണും കാണുന്നോണ്ടിട്ടതാണ് ആര് വേദനിപ്പിക്കാനൊന്നും ഒറ്റ നിഷ്കളങ്കമായ എല്ലാവരും നിർഭയത്തോടെ ഇസത്തോടെ ജീവിച്ച് നമുക്ക് അല്ലാൻ്റെ അടുത്ത് പോകണം അതോ സ്വർഗത്തോട് ഒരുമിച്ച് കൂട്ടാൻ ഗ്രീ കെട്ടാമിൻ ഇനി ഒരു ഡോക്ടർ നിലയ്ക്ക് പറഞ്ഞു നിങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടോ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവന രണ്ടെണ്ണം കേട്ടിട്ടുണ്ടാകും ഒന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിന് അനുമതി തുടങ്ങും രണ്ട് കോവിഡ് പോസിറ്റീവ് രോഗികളെ വീട്ടിൽ നിന്നെ ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും ഇത് നമ്മളൊക്കെ ഡോക്ടർമാരൊക്കെ പണ്ട് ഒട്ടേറെ പറയുന്ന ഈ ഈ ഭയം എന്നുള്ളത് നിർത്തി മാറ്റി ഇതിനൊരു സാധാരണ മീസിൽസ് മംസ് ചിക്കൻ പോക്സ് എച്ച് വൺ എൻ വൺ ഇതൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും വരുന്നുണ്ട് കൊല്ലത്തിൽ ഒരുക്കി എന്തായാലും എല്ലാവർക്കും എച്ച് വൺ എൻ വൺ ചെറിയ ഇൻഫ്ലുവൻസ ഫ്ലൂ ഒക്കെ വന്നു പോകുന്നുണ്ട് ശരി എന്ത് ചെയ്യണം എന്ത് ചെയ്യണം വീട്ടിൽ തന്നെ സ്വസ്ഥമായിട്ടിരിക്കുക ദയവ് ചെയ്ത് മറ്റുള്ളവർക്ക് പകർത്താതെ ശ്രദ്ധിക്കുക അത്ര സാമൂഹ്യബോധം നമ്മളെ കൊണ്ട് ആരും ബുദ്ധിമുട്ടല്ലേ എന്ന് നമ്മൾ വിശ്വസിക്കുക ഈമാൻ്റെ എഴുപതാമത്തെ ഷാഖി അത് വഴിയിലുള്ള തടസ്സം നീക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ട് റോഡ് ബ്ലോക്ക് ഉണ്ടാക്കരുതെന്ന് മാത്രമല്ല നമ്മുടെ ജീവിതം കൊണ്ട് വേറെ ആരും വഴിമുട്ടരുത് നമ്മൾ ഹറാമായ സമ്പത്ത് തിന്നരുത് അത് ഒരു മനുഷ്യനെ കുത്തി നോക്കി ഒരു മാത്രമല്ല ഒരു മൃഗങ്ങളെ പോലും ബുദ്ധിമുട്ടിക്കരുത് ഒരു പൂച്ചയെ കാലുകൊണ്ട് ചവിട്ടി അങ്ങ് പുറത്താക്കുക അല്ലെങ്കിൽ ഉറുമ്പിനെ അതിനെ ചവിട്ടിയിട്ട് നമ്മളതിനെ നശിപ്പിക്കുക ഞാൻ ചിലപ്പോൾ പറയും ചില സ്ഥലത്ത് നമ്മൾക്ക് ഈ കൊതുകിന്റെ അടിച്ച് കൊല്ലുന്ന ബാറ്റ് പോലും ആവശ്യമില്ല നിങ്ങൾ നെറ്റിട്ടോളൂ വീട്ടിൽ മുഴുവൻ നെറ്റിട്ടു നമ്മൾ വീട്ടിൽ ചുറ്റുമൊക്കെ നെറ്റ് ഇണ്ട് നെറ്റിട്ടാലെ കൊതുക് കയറൂല തീർച്ചയായിട്ടും കൊതുകിനെ നമ്മളൊക്കെ എത്ര ഡെങ്കു ഫീവറിന്റെ ഇടയിലോട്ടാണ് നമ്മൾ മെഡിക്കൽ കോളേജ് ജോലി ചെയ്യുന്നത് എത്ര കൊതുക് നമ്മൾ കടിച്ചിട്ടുണ്ടാവും അള്ളാഹു സുഹാൻ തുല കാത്തിരി നമ്മൾ കൊതുകിനേയും പോലും ഒരു മൃഗത്തെ പോലും ഒന്നിനെ പോലും നമ്മൾ കുത്തി നോവിക്കരുത് അതുകൊണ്ട് രോഗം വന്നതിന് നമ്മൾ ചിക്കൻ ബോക്സ് വീട്ടിൽ തന്നെ സ്വസ്ഥമായിരിക്കും കഴിഞ്ഞ പ്രായമുള്ളവർ ഇപ്പോൾ ചിക്കൻ പോക്സ് നമ്മൾ പറയും ഉണ്ടോ പ്രായമുള്ള കുട്ടികൾ അവരൊക്കെ ഒന്ന് കുറച്ച് ദൂരത്ത് നിർത്തിക്കുക ശരി അപ്പോൾ ചെറിയ ചിലപ്പോൾ ജലദോഷം തൊണ്ടവേദന അപ്പോൾ ഡോക്ടറത്ത് പോകും പ്രൈവറ്റ് ഡോക്ടർന്ന് ഡോക്ടർ കോവിഡ് ടെസ്റ്റ് ചെയ്യും കോവിഡ് പോസിറ്റീവ് ശരി വീട്ടിലിരുന്നോളൂ വീട്ടിലിരോ വീട്ടിലിരുന്നോ ഒന്നുമില്ല ഇങ്ങനത്തെ നമ്മൾ ഇത്ര കാലം എല്ലാ അസുഖത്തിനും ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അസൂഖത്തിന് അപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം അത് നെഗറ്റീവായി അലഹമുല്ല വീട്ടിലെ സമാധാനം നിസ്കാരം ഭക്ഷണം സ്വസ്ഥമായിട്ടൊക്കെ ഇനി പിന്നെ സ്വാഭാവികമായിട്ട് ചോദ്യം എന്താ ഒരു ഉപ്പ ചോദിച്ചാൽ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട് സഹോദരൻ ഒരുപാട് വീട്ടിൽ പോകുമ്പോൾ ഈ എന്താണ് ആകെ കുറച്ച് ജീവിതം ആ ജീവിതം ഞാൻ മുസ്ലിമും മൊമ്മനായിട്ട് അത് ദുഃഖിച്ച് 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 പേടിച്ച് 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 അള്ളാഹെ ഉള്ള ജീവിതം കൂടി ചെറുതാക്കിയിട്ട് അവസാനം ഭയത്തിൽ മരണപ്പെടുകയോ അള്ളാഹെ പിന്നെ എന്തിനാണ് നമ്മൾ ഇസ്ലാം ഈമാനും മെഹ്സാനൊക്കെ പഠിക്കുന്നത് അതുകൊണ്ട് മദ്രസ പഠിക്കാൻ വേണ്ടിയിട്ടാണോ അല്ല വല്ല പരീക്ഷ കുറാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം അല്ല ജീവിതത്തിൽ ഉൾക്കൊണ്ട് ആസ്വദിച്ച് ജീവിച്ചിട്ട് ഈമാനും മെഹ്സാന്റെ ടേസ്റ്റ് അനുഭവിച്ചിട്ട് നമ്മൾ ഈമാനോടെ മരണപ്പെട്ട് നമ്മളെ റബ്ബിനെ കണ്ടുമുട്ടണം നമുക്കല്ലോ ഒരുമിച്ച് സ്വർഗത്തിലെത്തണോന്നെട്ട് നീ എത്തേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇത് കോവിഡ് കൊണ്ട് മരണ ശ്വാസം മുട്ടൽ വരും അപ്പോൾ ഞാൻ ഇപ്പുറത്ത് പറഞ്ഞത് ഉപ്പാ കോവിഡ് കൊണ്ടുള്ള ശ്വാസം മുട്ടത്തിൽ മുട്ടലിനായിട്ട് കൂടുതൽ കാരണം ഇപ്പൊ ന്യൂസ് കണ്ടിട്ട് പ്രമേയം പ്രഷർ പ്രമേയമൊക്കെ ഉള്ള ഉപ്പാ ന്യൂസ് കണ്ടിട്ട് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് ശ്വാസം മുട്ട് മരിക്കാനാണ് സാധ്യത കൂടുതൽ അതിനെ പറ്റി ഭയം ഉണ്ടോ അതിനെ പറ്റി ഭയമില്ല മരണത്തെപ്പറ്റി നമ്മൾ അങ്ങനെ ഭയപ്പെടുന്നില്ലല്ലോ റസൂൽ സല സലാം ഇപ്പുറത്തെ വലതു വശത്ത് വീട്ടിൽ ഇടതു വശത്ത് വീട്ടാൻ പറ്റുമെന്നറിയില്ല തൊണ്ടയിലേക്ക് ഭക്ഷണം വെച്ചാൽ അങ്ങോട്ട് അതായിട്ടേക്ക് അറിയില്ല അങ്ങനെ അങ്ങനെ നമ്മൾ മരണത്തിനെ ഭയപ്പെടാനല്ല ഭയ മരണത്തിന് ഓർത്തുകൊണ്ട് ജീവിക്കാൻ റസൂൽ സുലാൻ പറഞ്ഞത് അങ്ങനെ ഓർക്കുമ്പോൾ എന്തായി ഞാൻ ഇടയ്ക്കിടക്ക് ദിക്കളായിരിക്കും അഞ്ചര നിസ്കാരം ഉണ്ടാകാം ഖുറാനോ ഓതും എല്ലാവർക്കും നല്ലത് വരണേ എല്ലാവർക്കും നല്ലത് ചെയ്യണേ എല്ലാവർക്കും എല്ലാവർക്കും സ്വർഗം കിട്ടണേ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തും എല്ലാവർക്കും ഗുണകാംക്ഷിട്ടോ ആരും ഞാൻ നോവിക്കൂല സുഹാൻ അല്ലാ സുഹാൻ അല്ലാ സുബാന അങ്ങനൊന്ന് അങ്ങനെ ജീവിച്ചോ കുറേ ഇത് ഇത് കുറച്ച് പോയി കോംപ്ലിക്കേഷൻ ശ്വാസം മുട്ടിൽ വരുമ്പോൾ മറ്റേമുട്ടിലൂടെ അത് വളരെ വളരെ കുറവാണ് നമ്മൾ മനസ്സിലാക്കണം നിപ്പ പോലെ ഇല്ല നിപ്പേൻ്റെ പ്രശ്നം വെച്ചാൽ നിപ്പ വന്നാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം മരിക്കും ഉറപ്പായിരുന്നു അത് അങ്ങനത്തെ വൈറസുകൾക്ക് പാൻഡമിക് ആവാനുള്ള സാധ്യതയില്ല എന്തുകൊണ്ടാണ് ഈ ഈ വ്യക്തി മറ്റവർക്ക് കൊടുക്കണ്ടേ അത് കൊടുക്കണ്ടാവില്ല ഇതിൻ്റെ പ്രത്യേകത പാൻഡമിക് എന്നുള്ള വൈറസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ഇൻഫെക്റ്റിവിറ്റി കൂടുതലാണ് പെട്ടെന്ന് 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 പടർന്ന് പിടിക്കും മോർട്ടാലിറ്റി മരണം കുറവാണ് അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഇതിങ്ങനെ ലോകം മുഴുവൻ വ്യാപിക്കുകയുള്ളു ഒരാളുടെ അടുത്ത് മറ്റേ ആൾക്ക് മറ്റേ ഇങ്ങനെ എത്തുള്ളൂ അതങ്ങനെ പോയിക്കോട്ടെ അതിങ്ങനെ പോകും ആയിരമാവും രണ്ടായിരമാവും സർക്കാരും എല്ലാം സർക്കാരിൻ്റെ ഇതൊക്കെ മെല്ലെ മാറ്റിയിട്ട് നിലപാടുകളും മെല്ലെ എല്ലാം ഘട്ടം ഘട്ടം വരും അല്ലാണ്ട് അയ്യായിരം പതിനായിരം വരെ എവിടെയൊക്കെ എടുത്താനാണ് അപ്പോൾ പറയൂ വീട്ടിൽ തന്നെ സ്വസ്ഥമായിട്ടുണ്ട് ഇനി എന്തെങ്കിലും ശ്വാസം മുട്ടല്ലോ ഒരെണ്ണേ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോവാം ഇത് അങ്ങനെ തന്നെയാണുള്ള എല്ലാ അസുഖത്തിനും നമ്മൾ ആ പനി വരുന്നതിൽ ഉടനെ ഡോക്ടർ കാണിക്കുകയോ ഇല്ല ഒരു രണ്ട് മൂന്ന് ദിവസം പാരസ്റ്റമോളൊക്കെ കഴിച്ചു നോക്കും അപ്പോഴത്തേക്കും നിഷാധ മാറിയിട്ടുണ്ട് മറന്നു പോകും പനി വന്ന് തന്നെ പോകും

വണ്ടിയിൽ പെട്ടെന്ന് കോഴിഞ്ഞ് വീണുവോ അങ്ങനെയൊക്കെ ആലോചിക്കണം അങ്ങനെ ആലോചിച്ചാൽ പിന്നെ പട്ടിയും പൂച്ചയും എല്ലാം എല്ലാൻ്റെയും പഠിക്കുന്ന പട്ടി വരുന്നതിൻ്റെ ദൂരത്ത് കടിക്കാൻ അവരെ കളിക്കുക അസ്താഫുല അസ്തഫ്ര ആരെ വിഷമിപ്പിക്കാനോ വേൽപ്പിക്കാനോ ഒന്നുമില്ല എല്ലാവരും നല്ല നിർഭയത്വത്തോടെ ജീവിക്കണമെന്ന് ഒറ്റ ആഗ്രഹമില്ല അള്ളാഹു നമ്മളെല്ലാവർക്കും നിർഭയത്വം അന്നും സിൽമും ഇട്ടു തരട്ടെ കോവിഡ് എന്നുള്ള പരീക്ഷണത്തിട്ട് നമ്മളെല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങളെ അള്ളാഹു ആത്തരക്ഷിക്കട്ടെ ഭൂമി തന്നെ എടുത്തു മാറ്റി നിർഭയത്തോടെ മനുഷ്യന് സമുദായത്തിന് ജീ മനുഷ്യ സമുദായത്തിന് മൊത്തം ജീവിക്കാനും എല്ലാവർക്കും പുറത്തിറങ്ങി കുട്ടികൾക്ക് സ്കൂളിൽ പോലും നമുക്കൊക്കെ പള്ളിയിലേക്ക് പോകാനും എല്ലാം അള്ളാഹു വലിയ لي توفيق نلغني نه رحمان رب امين 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 ربنا اتنا في الدنيا حسنة وفي الاخره حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين السلام عليكم ورحمه الله وبركاته